മുഹമ്മദ് റിയാസ ആ ഒരു പ്രധാനപ്പെട്ട പരാതിയാണ് ഇപ്പൊ ലഭിച്ചിട്ടുള്ളത്. ആ എൻ എച്ച് നിങ്ങളെ സബ് ഡിവിഷനിൽ ആ മീൻചന്ത അരീക്കാട് റോഡിന്റെ അവിടെ ആ വാഹനങ്ങൾ നിർത്തിയിട്ടത്. ആ ആർക്കാ ലെറ്റർ കൊടുത്ത്? അത് പോലീസ് പിടിച്ചുവെച്ച വണ്ടിയാണ്. ആ എന്നാ കോഴിക്കോട് കമ്മീഷണർ ഫോണിലൊന്ന് കിട്ടി, സിറ്റി പോലീസ് കമ്മീഷണർ. അതെന്തായാലും പോലീസിൻ്റെതല്ല എന്നുള്ള അഭിപ്രായമാണ് പരാതിക്കാരൻ പറഞ്ഞിട്ടത്. അതിൻ്റെ തെളിവടക്കമുള്ള ലെറ്റർ ഉണ്ട്. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. അല്ല, ഞാൻ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. ഇനി ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. ഒന്നെങ്കിൽ നിങ്ങളുടെ അധികാരത്തിൽ വരുന്നതല്ല പോലീസിൻ്റെ അധികാരത്തിൽ വരുന്നത്. ആരധികാരത്തിൽ വന്നാലും അത് മാറ്റേണ്ടതുണ്ട്. അവിടെ അനാശ്വാസ പ്രവർത്തനം ഉൾപ്പെടെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ചിട്ട് ഇവിടെ നാട്ടുകാർക്ക് അതിന് ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ ആദ്യം നല്ല നിലയിലാണ് പറഞ്ഞത്. നിങ്ങൾ ഫോണ് മുഴുവൻ കേൾക്കാൻ തയ്യാറായിട്ടില്ല. അത് ഉടനെ ചെയ്യണത്. ഒരു കൊല്ലമായി ആളുകൾ ഇതിൻ്റെ പിന്നാലെ നടക്കുന്നത്. ഒരു കൊല്ലമായിട്ട് നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റിയിട്ടില്ല പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് അന്വേഷിച്ച് ഇതിൻ്റെ റിപ്പോർട്ട് തരണം. ഞാൻ ഈ യോഗം കഴിഞ്ഞ് കമ്മീഷണറെയും വിളിക്കാം. ആ ഇത് ഒരു സാമൂഹിക പ്രശ്നം കൂടിയായി മാറുകയാണ്. ആദ്യം ഞാൻ വളരെ നന്നായി ശാന്തമായിട്ടാണല്ലോ നിങ്ങളോട് പറഞ്ഞത്. ആ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ രണ്ടാമതും വിളിക്കാൻ ഇടയാക്കരുത്. ആ അപ്പോൾ വിഷയം പരിഹരിക്കണം. നമുക്ക് ഇപ്പം നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലും പോലീസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരാണ്, ജനത്തിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. ഇത് വിഷയം പരിഹരിക്കണം. പരിഹരിക്കാൻ പറ്റാത്തൊരു പ്രശ്നമല്ല ഇത്. ഒരു കൊല്ലമായി ഇത് ആളുകൾ പരാതി തരുന്നത്. ഒരു കൊല്ലം. അതുകൊണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് പരിഹരിക്കണം. ആ ശരി, അത് സാങ്കേതിക പ്രശ്നം പറഞ്ഞ് നീട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അവിടെ ധൈര്യമായിട്ട് നിന്നോ, നമ്മൾ ഇടപെടും. ശരിയേ. ഇപ്പം കണ്ടത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ മറ്റൊരു മാസ് ഇടപെടലാണ്. അതായത് പൊതുജനത്തിൻ്റെ ഒരു പരാതി കേട്ട് ഒരു ദിവസം പിന്നിട്ടപ്പോൾ ആ സംഭവത്തിലുണ്ടായിരിക്കുന്ന ഒരു ഇടപെടലാണ്. ഇക്കഴിഞ്ഞ ദിവസമുള്ള മന്ത്രിയുടെ ഫോണിൻ പരിപാടിയിൽ ലഭിച്ചതാണ്. ഈ നല്ലളം ഡീസൽ പ്ലാന്റിൻ്റെ അടുത്ത് ഏകദേശം ഒന്നര വർഷത്തിന് മുകളിലായിട്ട്
ഇത്തരം വാഹനങ്ങൾ അതായത് സ്ക്രാപ്പ് ആയിട്ടുള്ള വാഹനങ്ങൾ കൊണ്ട് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. സ്വകാര്യ വ്യക്തികളുടേതെന്നാണ് പരാതി. ഉടനടി ഇടപെടാൻ നിർദ്ദേശം കൊടുത്തു. നിർദ്ദേശം മാത്രമല്ല നീക്കം ചെയ്യണമെന്ന കർശന നിലപാട് മന്ത്രി നേരിട്ട് പോയി ഇന്ന് കാണുകയാണ്. ഇത് കേരളത്തിൽ മുൻ പരിചയമുള്ള കാഴ്ചയാണോ എന്ന് എല്ലാവർക്കും ഒന്ന് പരിശോധിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ഒരാളുടെ പ്രവർത്തനങ്ങൾക്ക് കൈയടിക്കേണ്ട സന്ദർഭം തന്നെയാണ്. അടുപ്പിച്ചടുപ്പിച്ച് ജനങ്ങൾ നേരിട്ട് പറയുന്ന പരിപാടി നേരിട്ട് കേട്ട് അതേ സ്ഥലത്ത് പോയി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ നിർത്തി നടപടി സ്വീകരിക്കുക എന്ന് പറയുന്നത് പരിചിതമല്ലാത്തൊരു കാര്യം തന്നെയാണ് കേരളത്തെ സംബന്ധിക്കുന്നിടത്തോളം. അതെ, പുതുമകൾ വരികയാണ്. അതിന് ഒരു ഉദാഹരണമാകുകയാണ് റിയാസ്. പൊതുമരാമത്ത് വകുപ്പ് പോലൊരു വകുപ്പിൽ വെള്ളാനകൾ എന്നുള്ളൊരു പേരാണ് കുറേ കാലമായി പേറിയിരുന്നത്. ഒന്നും നടക്കില്ല. അതായത് പദ്ധതിക്ക് വേണ്ടി വിഹിതം അനുവദിച്ചാൽ പോലും സമയത്തോ സന്ദർഭത്തിലോ നടക്കില്ല. ഏറ്റവും കൂടുതൽ ചിക്കിലികൾ ഉദ്യോഗസ്ഥർക്ക് കിടന്ന് കറങ്ങുന്നൊരു വകുപ്പ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ പല കോൺട്രാക്ടർമാരോടും ഈ ചിക്കിലി കിട്ടണതിൻ്റെ ഒരു സ്നേഹം ഈ ഉദ്യോഗ വൃന്ദങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും. ആ പതിവിന് ഒരു മാറ്റം വരുത്തുകയാണ്. എയറിൽ നിർത്തിയിരിക്കുകയാണ് എല്ലാ ഉദ്യോഗസ്ഥരെയും. സംവിധാനങ്ങൾ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുകയാണ്. ഏറ്റവും കൂടുതൽ കാര്യക്ഷമമായി ഓരോ ഉദ്യോഗസ്ഥരും പ്രവർത്തിക്കേണ്ട സന്ദർഭത്തിൽ പലയിടങ്ങളിലും ചിലർക്ക് എന്തെങ്കിലുമൊക്കെ പോക്കറ്റ് മണി കിട്ടുന്നത് കൊണ്ട് ജനങ്ങളെക്കാളും വലുത് ഈ കോൺട്രാക്ടർമാരാണ്. ആ ഒരു പതിവ് തെറ്റിക്കാൻ വേണ്ടിയുള്ള ഈ ഇടപെടലും അത് ശ്ലാഘനീയമാണ്. അതിന് കൈയടിക്കേണ്ടതുണ്ട്. ഈ ചിലർ അതിനെ പറഞ്ഞ് അധിക്ഷേപിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇത് ആരംഭശൂരത്വമാണ്. ആരംഭശൂരത്വമായിക്കോട്ടെ, ആ രീതിയിൽ അധിക്ഷേപിക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക, ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണ് പറയുന്നത്. അതെ, ഒരാൾ ചെയ്യുന്ന ആദ്യഘട്ടത്തിൽ ചെയ്യുന്ന പ്രവർത്തനം തന്നെയാണ് അയാൾ ചെയ്യുന്ന മറ്റു പ്രവർത്തനങ്ങൾക്കുള്ള ആധാരശിലയാകുന്നത്. അത് കാണുന്നവർക്ക് വിലയിരുത്താൻ കിട്ടുന്നൊരു അവസരമാണ്, ഒരാളുടെ കപ്പാസിറ്റി എത്രത്തോളം ഉണ്ട്, ഒരാളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്ന്. റിയാസ് സമൂഹത്തിന് മുന്നിൽ പിന്നെയും പിന്നെയും അത് പ്രൂവ് ചെയ്ത് കാണിക്കുകയാണ്. അതായത് പൊതുമരാമത്ത് വകുപ്പ് എന്ന് ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു വകുപ്പ്, ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഗുണകരമായിട്ടുള്ള സംവിധാനങ്ങൾ സേവനങ്ങൾ ലഭിക്കേണ്ട ഒരു വകുപ്പ്, ആ വകുപ്പിൽ പരിചിതമല്ലാത്ത ഇത്തരം ഇടപെടലുകൾ നടത്തുമ്പോൾ അതിന് മന്ത്രിക്ക് പ്രചോദനം കൊടുക്കേണ്ടതുണ്ട്. അത്തരം പ്രചോദനങ്ങൾ തന്നെയായിരിക്കും അദ്ദേഹത്തിന് കൂടുതൽ ഇടപെടലുകൾ നടത്താനായിട്ടുള്ള ആർജവം ഉണ്ടാക്കി കൊടുക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള കാര്യക്ഷമമായ ഇടപെടലുകൾ, പരാതി ലഭിച്ച ഉടൻ തന്നെ മന്ത്രി സ്പോട്ടിൽ പോയി നിന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി അതിൽ നടപടി സ്വീകരിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് കേരള സമൂഹത്തിന് വലിയ പരിചിതമില്ലാത്ത കാര്യം തന്നെയാണ്. ആ നിലയ്ക്ക് റിയാസ് നടത്തുന്ന ഇടപെടൽ പൊതുമരാമത്ത് വകുപ്പിനെ കൂടുതൽ ജനകീയമാക്കും. വരും ദിവസങ്ങളിൽ അതിൽ ജനങ്ങൾ കൂടുതൽ കൈയടി ലഭിക്കും. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രം ജനങ്ങളുടെ മനസ്സിൽ മികച്ചൊരു മന്ത്രിയാണ് എന്നുള്ള അഭിപ്രായം സ്വരൂപിക്കാൻ വലിയ കാലതാമസം വേണ്ട എന്ന് ഇത്തരം ഉദാഹരണങ്ങൾ സൂചിപ്പിക്കുകയാണ്. പൊതുമരാമത്ത് വകുപ്പിന് കാലങ്ങളായിട്ടുള്ള ഇത്തരം അധിക്ഷേപങ്ങൾ ഒഴിവാക്കി ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഗുണകരമായിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ അവർക്ക് നൽകുന്ന സേവനങ്ങൾ, അവരുടെ ഗതാഗതമായിക്കോട്ടെ, അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അവർക്ക് പുറത്തിറങ്ങിയാൽ ഈ വകുപ്പിലൂടെ ലഭിക്കുന്ന സേവനങ്ങൾ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിപ്പിച്ച് അതിനെ കൂടുതൽ ജനകീയമാക്കാനായിട്ടുള്ള അത്തരം ഇടപെടലുകൾക്ക് ഈ സമൂഹം ഒന്നടങ്കം പിന്തുണ കൊടുക്കേണ്ട സന്ദർഭം കൂടിയാണ്. കാര്യം, ഒരു മന്ത്രിക്ക് പ്രചോദനം കൊടുക്കേണ്ടത് അത് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ കൂടുതൽ കാര്യക്ഷമമാക്കാനും കൂടുതൽ വേഗത്തിലാക്കാനും കൂടുതൽ ഊർജം പകരാനും ഈ സമൂഹത്തിനുള്ള ബാധ്യത അത് നിറവേറ്റിക്കൊടുത്താൽ മാത്രം മതിയാകും. അദ്ദേഹത്തിൽ നിന്ന് മികച്ചൊരു പ്രവർത്തനം വരും കാലങ്ങളിൽ ഈ സമൂഹത്തിനുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇത്തരത്തിലുള്ള മാസ് എൻട്രിയിലൂടെ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മാസ് ഇടപെടലിലൂടെ ഈ പറയുന്ന ഉദ്യോഗ വൃന്ദങ്ങൾ വരും ദിവസങ്ങളിൽ ജനങ്ങൾക്ക് വേണ്ടി കാര്യക്ഷമമായി ഇടപെടാൻ പോകുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട.